ഹായ് നമസ്കാരം. ഈ സ്ഥലം നിങ്ങൾ ആരും അങ്ങനെ മറക്കാൻ ചാൻസ് ഇല്ല. കാരണം നിങ്ങൾ എന്നെ പരിചയപ്പെടുന്നതും നിങ്ങൾ എന്നെ അറിയാൻ തുടങ്ങിയ സമയം മുതൽ ഞാൻ വീഡിയോസ് ചെയ്യുന്ന എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ഇവിടെ നിന്നാണ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലം. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാട് സൗണ്ടുകൾ കേൾക്കാൻ പറ്റും. ആളെ കാണുന്നില്ല, അല്ല സ്ഥലം നോക്കി. ഇത് വേറെ എവിടെ നിന്നല്ല, എൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഇവിടെ നിന്നാണ് എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാനും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സ് എൻ്റെ കൈകളിലെടുക്കുന്ന സംഭവങ്ങൾ. ഇവിടെ ഇങ്ങനെ വന്ന് നിന്ന് ആലോചിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഇങ്ങനെ ആലോചിക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തലയിലേക്ക് വരും. അത് നിങ്ങളുടെ ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളത് ഏറ്റെടുക്കുന്നു. അതാരാ അത്, ആളെ അതിഥിയെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം സീരിയൽ വന്നതിന് ശേഷം ഇവിടെ ഇങ്ങനെ നിൽക്കാനുള്ള സമയം കിട്ടിയില്ല, കാരണം വീട്ടിൽ വരുമ്പോൾ ഓട്ടം തന്നെയായിരിക്കും. പിന്നെ ഞാൻ ബോട്ട് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഈ സ്ഥലത്തെ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ചേഞ്ച് വേണ്ടല്ലേ. നമ്മൾ ചേഞ്ച് എന്ന് പറയുന്നത് നല്ല നല്ല ചേഞ്ചസ് ഉണ്ടാക്കണം ജീവിതത്തിൽ. എപ്പോഴും ചേഞ്ചസ് ഉണ്ടാക്കുന്ന പറയുമ്പോൾ ചില ആൾക്കാർ ആരാണെങ്കിലും വലിയ ചേഞ്ച് എന്ന് പറയുന്നത് ജീവിതത്തിൽ നശിപ്പിക്കുക എന്ന രീതിയിലാണ് ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. അങ്ങനെയല്ല, നല്ല ചേഞ്ചസ് ഉണ്ടാക്കുക. മോശമാവാൻ ഏത് നിമിഷവും പറ്റും, ഏത് സെക്കൻഡിലും പറ്റും അല്ലേ. എനിക്ക് മദ്യപിക്കണമെന്നോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കണമെന്നു വെച്ചാൽ അത് ഏത് സെക്കൻഡും പറ്റും, ആർക്കും പറ്റും. പക്ഷെ ആർക്കും പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്, അത് ചെയ്യണം നമ്മൾ. ഇവിടെ വന്ന് നിന്ന എൻ്റെ പ്രശ്നം ഇതാണ്, ഞാൻ ഭയങ്കര മോട്ടിവേഷൻ തുടങ്ങും. സത്യം പറയാനില്ലേ, ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ലൈഫിലെ നമ്മുടെ അനുഭവങ്ങൾ, നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ, അത് മറ്റൊരാളുടെ മുന്നിൽ പറഞ്ഞു കൊടുക്കുമ്പം കിട്ടുന്ന ഒരു 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 സമാധാനം, അതാ എന്നെ സംബന്ധിച്ചൊരു മോട്ടിവേഷൻ. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, ഞാനിപ്പോൾ പറയുകയാണ് ഈ രാത്രി ഇതുവഴി പോകാൻ പാടില്ല, ഇവിടെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ദിവസം പോയപ്പോൾ ഞാൻ പേടിച്ചെങ്കിൽ ഞാൻ അടുത്തോടെ പറയും നമുക്ക് അതുവഴി പോകരുത്, അവിടെ പ്രേതമൊക്കെ ഉണ്ട്, നിങ്ങൾ പേടിച്ചു പോകുന്നു പറയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പം ഇന്ന് വേറെ സംഭവമുണ്ട്, ഞാൻ ഫോട്ടോഗ്രാഫറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇന്നൊരു ഒരു ഫോട്ടോ ഷൂട്ട് വെച്ചിട്ടുണ്ട്. ഫോട്ടോ ഷൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വലിയ സെറ്റപ്പാണെന്ന്. എൻ്റെ ഫോട്ടോഷോപ്പ് വലിയ സെറ്റപ്പൊന്നുമല്ല. ഈ പ്ലേസിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട ഒരു ഡ്രസ്സുണ്ട്, ഈ ബ്ലാക്ക് ഷർട്ടും ഒരു മുണ്ടും. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ക്യാമറ സെറ്റ് ചെയ്ത് ടൈമർ വെച്ചിട്ടൊരു ഫോട്ടോഷൂട്ട്. ഫോട്ടോഗ്രാഫറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മര്യാദ ഒരു ഫോട്ടോസ് എടുക്കാൻ സമയമില്ല, ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ആളെയും കിട്ടുന്നില്ല. കൊല്ലൻ്റെ വീട്ടിൽ കത്തി ഉണ്ടാവില്ലെന്ന് അങ്ങനെ എന്തോ ഒരു വർത്താനുണ്ട്. അതുപോലെ ഏതായാലും ഞാൻ എൻ്റെ ഫോട്ടോസ് എൻ്റെ ഇൻസ്റ്റാഗ്രാം സൂരജ് സൺ ഒഫീഷ്യലിൽ ഞാൻ അപ്ലോഡ് ചെയ്യും, ഫേസ്ബുക്ക് സൂരജ് സണ്ണിൽ അപ്ലോഡ് ചെയ്യും, എൻ്റെ യൂട്യൂബ് ചാനലായ സൂരജ് സണ്ണിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങളെല്ലാവരും കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം, നിങ്ങളൊക്കെ വോട്ട് ചെയ്തോ. അപ്പോൾ നിങ്ങളുടെ ഞാനൊരു കാര്യം പറയാം, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, 450 കമൻറ്റിനും റിപ്ലൈ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ ലൈക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. പിന്നെ ഒരാൾക്ക് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെ വിഷമം എനിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒന്ന് വിചാരിക്കരുത്. നിങ്ങൾക്കെന്നെ ആലോചിക്കാം, നമ്മൾ മൊബൈലിൻ്റെ അകത്ത് നമ്മളിരുന്ന് അതിനായി നമ്മൾ സമയം കണ്ടെത്തി നമുക്ക് ചെയ്യാം. പക്ഷേ റിപ്ലൈ കൊടുക്കുക ടൈപ്പിംഗ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
ടൈപ്പ് ചെയ്തിട്ട് എല്ലാവർക്കും അതിന് ഉത്തരം കൊടുക്കണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടാകും. അപ്പോൾ കമൻറ്റ് ഒരു ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം അത് ചെയ്യാതിരിക്കുമ്പോൾ അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ നല്ലത് കോമൺ ആയിട്ട് റിപ്ലൈ തരുന്നു. പക്ഷേ നിങ്ങൾക്ക് എല്ലാവരും കമൻറ്റ് ഞാൻ വായിച്ച് ഞാൻ ലൈക്ക് തരുന്നുണ്ട്. നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കി, നിങ്ങളെ കൂട്ടത്തിൽ ഒരാളായിട്ട് എന്നെ കാണുക, എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം, ആരൊന്നും വിചാരിക്കരുത്. അപ്പോൾ പിന്നൊരു ഇന്ന് ഞാനൊരു യാത്ര പോകുന്നുണ്ട്. ആ യാത്ര ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിച്ചുതരാം. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന പോലെ ഒന്നല്ല, എൻ്റെ ഒരു ഡേ എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ഒരു കാലത്തും എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ എപ്പോഴും ഡേ ഇൻ മൈ ലൈഫൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വളരെ നീറ്റായിട്ട് ചെയ്യും. രാവിലെ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ മേക്കപ്പിടും, അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ. ശരിയായ റിയൽ ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് നമുക്ക് ഒരിക്കലും ആരുമൊന്നും കാണിക്കാൻ പറ്റില്ല. നമ്മുടെ കറക്റ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം അല്ലേ. ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ ബ്രഷ് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ സാധാരണ ഈ തുപ്പുന്ന ഞാൻ ഡേ ഇൻ മൈ ലൈഫിൽ ഇങ്ങനെ ചെയ്യും. ആരും അങ്ങനെ ഓരോ കാര്യങ്ങളൊന്നും അത്ര നല്ല രീതിയിൽ കാണിക്കില്ല. പക്ഷേ എൻ്റെ ചിലപ്പോൾ ഞാൻ കാണിച്ചു എന്നൊക്കെ വരും. ഓക്കെ, അപ്പോൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അരോചകമാവും, എനിക്കത് വിഷമാവും. അതുകൊണ്ട് വീഡിയോയിലേക്ക്.